हरे कृष्णा सर्वम श्री कृष्णार्पणमस्तु जय श्री राधे राधे കൃഷ്ണാർച്ചനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം നമുക്ക് പാർവതീ ദേവിക്ക് രാധാകൃഷ്ണന്മാരുടെ മനോഹരമായ രൂപം കാണുവാനുള്ള അതിയായ ആഗ്രഹം തോന്നിയ ഒരു കഥ കേൾക്കാം പണ്ട് പരശുരാമന് വളരെ കാലം കഠിനമായ തപസ് ചെയ്തിട്ടും തപസ്സിദ്ധി വരാത്തതിനാൽ അഗസ്ത്യ മഹർഷിയെ ശരണം പ്രാപിച്ചു ഏത് വിധത്തിലുമുള്ള ജന്മജന്മാന്തര കർമ്മങ്ങളെയും നശിപ്പിച്ച് പരിശുദ്ധമാകുവാൻ ശ്രീ അഗസ്ത്യ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട ശ്രീ രാധാകൃഷ്ണ മന്ത്രത്താൽ രാധാകൃഷ്ണന്മാരെ പ്രത്യക്ഷപ്പെടുത്തി പരശുരാമനാൽ സംപ്രീതരായ രാധാകൃഷ്ണന്മാർ ഇഷ്ടമുള്ള വരം ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു എപ്പോഴും തനിക്ക് ഈ രാധാകൃഷ്ണ ഭക്തി ഉണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമസ്കരിച്ചു എപ്പോൾ സ്മരിച്ചാലും ഉടനെ വരാം എന്നനുഗ്രഹിച്ച് രാധാകൃഷ്ണന്മാർ ഗോലോകത്തിലേക്ക് തിരിച്ചുപോയി ഒരിക്കൽ ശ്രീ മഹാദേവനിൽ നിന്നും ഗോലോകത്തെയും ശ്രീ രാധാകൃഷ്ണന്മാരെയും കുറിച്ച് അറിഞ്ഞ ശ്രീ പാർവതിക്ക് രാധാകൃഷ്ണന്മാരുടെ മനോഹര രൂപം കാണുവാൻ അതിയായ ആഗ്രഹം തോന്നി അതറിഞ്ഞ മഹേശ്വരൻ ഒന്നും പറയാതെ പുഞ്ചിരിക്ക മാത്രമാണ് ചെയ്തത് ശ്രീ പാർവതിയാകട്ടെ രാധാകൃഷ്ണ സ്മരണയിൽ മുഴുകിക്കഴിഞ്ഞു ഒരു ദിവസം പരശുരാമന് തൻ്റെ ഗുരുവായ ശ്രീ പരമേശ്വരനെ ദർശിക്കാൻ കൈലാസത്തിലെത്തി എന്നാൽ അച്ഛൻ വിശ്രമത്തിലാണെന്നും പറഞ്ഞ് വിനായകനും മുരുകനും അദ്ദേഹത്തെ തടഞ്ഞു അവർ തമ്മിൽ വാക്കുതർക്കമായി ഗണപതി തൻ്റെ തുമ്പിക്കരം കൊണ്ട് മഹർഷിയെടുത്ത് വട്ടം ചുഴറ്റി കോപിഷ്ഠനായ പരശുരാമന് ശിവനാൽ നൽകപ്പെട്ട പരശു എന്ന ആയുധം ഗണപതിയുടെ നേരെ പ്രയോഗിച്ചു മഴുവിനാല് ഗണപതിയുടെ ഇടത് കവിളും കൊമ്പിൻ്റെ പകുതിയും മുറിഞ്ഞുപോയി ചോര പുരണ്ട കൊമ്പ് നിലത്ത് വീണ് ബ്രഹ്മാണ്ടം തന്നെ നശിക്കും എന്നറിയാവുന്ന പരശുരാമൻ ആ കൊമ്പിൻ്റെ കഷ്ണം നിലത്ത് വീഴുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ പിടിച്ചു ഈ ബഹളങ്ങളെല്ലാം കേട്ട് പാർവതി പരമേശ്വരന്മാർ അവിടേക്ക് വന്നു ശിവൻ്റെ ശിഷ്യവാത്സല്യം അറിയാവുന്ന ശിവപാർഷദന്മാർ പ്രതികരിച്ചില്ല ദേവിയാകട്ടെ മകൻ്റെ ദുരാവസ്ഥയിൽ മനംനൊന്ത് പറഞ്ഞു കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനിയും ദിവ്യായുധം വല്ലതുമുണ്ട് ബാക്കി എന്നാലതും നൽകി അനുഗ്രഹിക്കൂ മകന് പരിക്കേറ്റ് മരിക്കലെന്ത് മഹാരഥന് ശിഷ്യൻ അടുക്കലില്ലേ രാമൻ ജഗത് സത്തമാണ് പോലും വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം എന്നിങ്ങനെ പലതും പറഞ്ഞുവെങ്കിലും ശ്രീ പരമേശ്വരൻ ഒന്നുമിണ്ടാതെ നിന്നതേയുള്ളൂ പരശുരാമനാകട്ടെ മുറിഞ്ഞ കൊമ്പും കയ്യിലടക്കി നിലത്തു കിടക്കുകയാണ് എന്തു നടക്കുമെന്ന് ആദ്യോടെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ പരശുരാമൻ രാധാകൃഷ്ണന്മാരെ സ്മരിച്ചു ആ നിമിഷം തന്നെ എല്ലാവരുടെയും ഹൃദയത്തെ പരമാനന്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് മനോഹരമായ വേണുഗാനം കൈലാസ ശൈലോപരിയിൽ നിന്നും ഒഴുകി വന്നു ചുരുക്കം ചില ഋഷീശ്വരന്മാർക്ക് മാത്രം കേൾക്കാൻ ഭാഗ്യമുണ്ടായ ആ നാദമാധുരിയിൽ സർവചരാചരങ്ങളും അലിഞ്ഞു നിന്നു പുത്രദുഃഖത്താൽ കലങ്ങിയ മനസ്സുമായി നിന്ന പാർവതി ദേവി എല്ലാം മറന്ന് പരമാനന്ദത്താൽ രോമാഞ്ചമണിഞ്ഞു എല്ലാം മറന്നും ആനന്ദ സമാധിയിൽ ലയിച്ചു കൈലാസവാസികൾക്ക് കർണാമൃതമായി കേട്ട ആ മുരളീനാഥത്തിന് പിന്നാലെ കണ്ണുകൾക്ക് ഉത്സവമായി ആകാശമണ്ഡലത്തിൽ കാണപ്പെട്ട ഒരു തേജസ് അവരുടെ മുന്നിലേക്ക് മന്ദം മന്ദം ഒഴുകി വന്നു കണ്ടാലും കണ്ടാലും മതി വരാത്ത ആ പ്രഭാപൂരത്തിൽ പരസ്പര പ്രേമത്തിൻ്റെ മികവുറ്റ രൂപമായ ഒരത്ഭുതാംഗനും അത്ഭുതാംഗിയുമായിരുന്നു കാർമേകാന്തിയുള്ള ശരീരമുള്ളവനും ഓടക്കുഴലോടുകൂടി തിളങ്ങുന്ന പാണികളുള്ളവനും മനോഹരമായ നീലക്കുന്തളത്തിലെ മയിൽപ്പീലി ചൂടിയവനും ആരെയും മയക്കുന്ന മന്ദഹാസം പൊഴിക്കുന്നവനുമായ അത്ഭുതാത്മാവ് കൂടെ ചമ്പകപ്പൂ തോൽക്കുന്ന നിറത്തോടു കൂടിയവളും ഇളം വെയിലിൽ വിടർന്ന താമര പോലുള്ള മുഖത്തോടു കൂടിയവളും പവിടകാന്തിയുള്ള ഉടയാട് ധരിച്ചവളും കയ്യിൽ താമരപ്പൂവും മറുകയിൽ വാൽക്കണ്ണാടിയും ധരിച്ച് അത്ഭുതാംഗി എല്ലാവരും വിസ്മയിച്ചു നിൽക്കേ സുസ്മേരവദനനായി മഹാദേവൻ പറഞ്ഞു മുരന്തക ശ്രീധര ദേവി രാധികേ വരാം വരാം സ്വാഗതം ഇത് കേട്ട എല്ലാവരും തങ്ങളുടെ മുൻപിൽ സാക്ഷാൽ രാധാകൃഷ്ണന്മാരാണെന്ന് മനസ്സിലായി കാലിൽ വീണ് നമസ്കരിച്ചു രാധാദേവി തൻ്റെ ഇടത് കൈയാൽ ഗണപതിയുടെ കവിളിൽ തലോടിയപ്പോൾ
മുറിവെല്ലാം ഇല്ലാതായി. ദേവിയുടെ ഇടത് കൈയിൽ അമൃതുണ്ട്. പിന്നീട് പരശുരാമനെ എഴുന്നേൽപ്പിച്ച് ഗണപതിയുമായി പിണക്കം മതിയാക്കി പരസ്പരം കൈ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. കൈ കൊടുക്കുന്നതിനിടയിൽ തൻ്റെ കയ്യിലിരുന്ന കൊമ്പ് പരശുരാമൻ ഗണപതിയെ ഏൽപ്പിച്ചു. ലോക നന്മയ്ക്കായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. മാത്രമല്ല, പാർവതീദേവിയുടെ ആഗ്രഹം സാധിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ഈ കൊമ്പ് പിന്നീട് പ്രയോജനമായി തീർന്നിടും എന്നനുഗ്രഹിച്ച് രാധാകൃഷ്ണന്മാർ ഗോലോകത്തിലേക്ക് യാത്രയായി. പിന്നീട് ഭാഗവതം എഴുതുന്ന വേളയിൽ എഴുത്താണി ഒടിഞ്ഞപ്പോൾ ഈ കൊമ്പുകൊണ്ടാണത്രേ മുഴുവൻ എഴുതി തീർത്തത്. നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുക, എന്നാൽ അത്യാഗ്രഹത്തോടെയല്ല, അഹംഭാവത്തോടെയല്ല, കാമത്തോടെയല്ല, അസൂയയോടെയല്ല, മറിച്ച് സ്നേഹം, അനുകമ്പ, എളിമ, ഭക്തി എന്നിവയോടെയാണ്. ഓം നമോ നാരായണായ. ഭഗവാൻ നാരായണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.